നിരത്തുകളിൽ നിയമം പാലിച്ചെത്തുന്നവർക്ക് അപ്രതീക്ഷിത സമ്മാനവുമായി മോട്ടോർ വാഹന വകുപ്പ് മലപ്പുറം എൻഫോഴ്സ്മെന്റ് വിഭാഗം. നിയമം പാലിച്ചെത്തുന്ന എല്ലാവർക്കും 300 രൂപയുടെ ഇന്ധനം സൗജന്യമായി നൽകിയാണ് ഉദ്യോഗസ്ഥർ വേറിട്ട ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. ഗതാഗത നിയമങ്ങൾ അനുസരിക്കുന്നവർ സൗജന്യമായി ഇന്ധനമടിക്കൂ എന്ന സന്ദേശം നൽകിയായിരുന്നു മോട്ടോർ വാഹന വകുപ്പുകളുടെ ബോധവൽക്കരണം. ഗതാഗത നിയമം പാലിച്ചെത്തുന്നവർക്ക് അപകടങ്ങൾ പറ്റാതെ ഇനിയും വാഹനം ഓടിക്കാൻ സാധിക്കും. അതിനാലാണ് ചെറിയ സമ്മാനവുമായി പെട്രോൾ ഡീസൽ നൽകുന്നതെന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് RTO KK സുരേഷ്കുമാർ അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന വാഹന അപകടങ്ങൾ കുറയ്ക്കുക, അപകടരഹിതമായ ഒരു യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും പ്രദാനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനോട് ചേർന്നുകൊണ്ടും AI മോട്ടോഴ്സോട് ചേർന്നുകൊണ്ടും ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇത് നമ്മൾ വാഹന പരിശോധന നടത്തി വാഹനം ഓടിക്കുന്ന യാത്രക്കാരുടെ റെക്കോർഡ്സുകൾ പരിശോധിക്കും. അതുപോലെ തന്നെ ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ് അഥവാ പ്രോപ്പറായി ധരിച്ചിരിക്കുന്നത് പരിശോധിക്കും. ഇതെല്ലാം ശരിയായ രീതിയിൽ മോട്ടോർ വാഹന നിയമം അനുസരിക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ നമ്മളൊരു 300 രൂപയുടെ കൂപ്പൺ, പെട്രോൾ അടിക്കാനുള്ള കൂപ്പൺ നൽകുന്നുണ്ട്. അത് ഏകദേശം 500 എണ്ണോളം നമ്മുടെ ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട് വെച്ച് ഇതുപോലുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ച് നൽകുന്നതായിരിക്കും. നിയമം ലംഘിച്ചെത്തുന്നവർക്ക് നിയമലംഘനങ്ങൾക്കുള്ള പിഴ ഈടാക്കി ബോധവൽക്കരണം നൽകിയായിരുന്നു യാത്രയാക്കിയിരുന്നത്. ജില്ലയിലെ മുഴുവൻ കുടുംബങ്ങളിലും റോഡ് സുരക്ഷാ സന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വരും ദിവസങ്ങളിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ധനം സൗജന്യമായി നൽകിയും മറ്റു വ്യത്യസ്തമായ രീതിയിലും ബോധവൽക്കരണം നടത്താനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. പെട്രോൾ ഡീസൽ നൽകി സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരത്തിൽ ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നത്. ജില്ലാ എൻഫോഴ്സ്മെന്റ് RTO KK സുരേഷ്കുമാറിന്റെ നിർദ്ദേശപ്രകാരം MVIമാരായ ഡാനിയൽ ബേബി, സജി തോമസ്, AMVIമാരായ ഷൂജ മാട്ടട, സയ്യിദ് മുഹമ്മൂദ്, എബിൻ ചാക്കോ, PK മനോഹരൻ, AI മോട്ടോഴ്സ് ജീവനക്കാരായ കെ രാജേന്ദ്രൻ, മുഹമ്മദ് ഫാസിൽ, ദീപക് എന്നിവർ പങ്കെടുത്തു. സൗജന്യ ഇന്ധന വിതരണത്തിലൂടെ നടത്തിയ ബോധവൽക്കരണം വൻ ജനശ്രദ്ധയാണ് ആകർഷിച്ചത്. മലബാർ ടൈംസ്, മലപ്പുറം.